ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യമാരുടെ ജീവിത ചരിതങ്ങൾ, അതാണ് നമ്മൾക്ക് മാതൃകയാകേണ്ടത്. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹാ, പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യയാണ് ആയിഷ സിദ്ദീഖ. മഹദിയവരുകൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സിയാറത്ത് ചെയ്യാറുണ്ടായിരുന്നു. പുണ്യമുള്ളതാണ് സിയാറത്തിന്, മഹത്വമുണ്ട്, പൊരുത്തമുണ്ട്, ഗുരുത്വമുണ്ട് എന്ന് പഠിപ്പിക്കുന്ന അധ്യാപനം അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശമാണ്. മഹദിയവരുകൾ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹാ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി പ്രവാചകന്റെ തിരുചാരത്തിരുന്നുകൊണ്ട് സിയാറത്ത്. كنت أدخل بيت الذي دفن فيه رسول الله കാരുണ്യത്തിന്റെ കരസ്പർശം കൊണ്ട് മാലോകരുടെ മനതലങ്ങളെ മദീനയിലേക്ക് മാടി വിളിച്ച എന്റെ ഹബീബ് മുഹമ്മദു റസൂലുള്ളാഹ്. ആ പ്രവാചക പുങ്കവൻ വഫാത്തായി, അവിടുന്ന് മറമാടപ്പെട്ട് കിടക്കുന്നതായി എന്റെ സ്വന്തം വീട്ടിലേക്ക് ഞാൻ സിയാറത്തിനായി കൃത്യമായി പോകുമായിരുന്നു എന്ന് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹാ. പ്രവാചകൻ മരണപ്പെട്ടു. ആ പ്രവാചകന് ശേഷം ഒന്നാമത്തെ ഖലീഫയായി കടന്നു വന്ന എന്റെ പ്രിയപ്പെട്ട ഉപ്പ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ലോകത്ത് നിന്ന് വിടപറഞ്ഞു. അവരെയും കൊണ്ടുവന്ന് അടക്കി എന്റെ ഉപ്പയുടെ സമീപത്തിൽ തന്നെ, അഥവാ എന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ ചാരത്ത് തന്നെ എന്റെ ഉപ്പയെ കൊണ്ടുവന്നു. രണ്ടുപേരെയും കൊണ്ടുവന്ന് എന്റെ വീടിന്റെ അകത്തളത്തിൽ കൊണ്ടുവന്നു വെച്ചു, എന്റെ റൂമിന്റെ അകത്ത് തന്നെ കൊണ്ടുവന്നു വെച്ചു. ഞാൻ അവരുടെ രണ്ടാളുകളെയും സിയാറത്ത് ചെയ്യാറുണ്ടായിരുന്നു. അതാണ് നമ്മുടെ വിശേഷം. ആ സമയത്ത് ഞാൻ സിയാറത്തിന് ചെല്ലുമ്പോൾ എന്റെ വസ്ത്രം ചിലപ്പോൾ നല്ല രീതിയിൽ ആയിരുന്നില്ല, അഥവാ എന്റെ പ്രിയപ്പെട്ട ഭർത്താവാകുന്ന ഈ ലോകത്തിന്റെ നായകനാകുന്ന ഹബീബ് മുഹമ്മദു റസൂലുള്ളാഹ് ആ പ്രവാചകനാണ് കടപ്പുള്ളത്. അതെന്റെ പ്രിയപ്പെട്ട ഭർത്താവാണ്. എന്റെ ഭർത്താവിന്റെ പിന്നിൽ ശരീരത്തിന്റെ സകല അവയവങ്ങളും എനിക്ക് കാണിക്കൽ അനുവദനീയമാണ്. എന്റെ പ്രിയപ്പെട്ടതായ ഉപ്പ മറ്റൊരാൾ കിടക്കുന്ന ആ ഉപ്പയുടെ സമീപത്തിൽ ചെല്ലുമ്പോൾ തന്നെ മുഖവും മുങ്കയും ശരീരത്തിൻ്റെതായ കാലും നെരിയാണിയും ഒക്കെ കാണിക്കൽ അനുവദനീയമാണ്. അതുകൊണ്ട് തന്നെ എന്റെ മുഖം മറയ്ക്കാത്ത നിലയ്ക്ക്, എന്റെ തല മറയ്ക്കാത്ത നിലയ്ക്ക്, എന്റെ നെരിയാണിക്ക് കീഴ്പോട്ടുള്ള ഭാഗങ്ങൾ മറയ്ക്കാത്ത നിലയ്ക്ക്, എന്റെ മുങ്കൈ മറയ്ക്കാത്ത നിലയ്ക്കൊക്കെ ഞാൻ സിയാറത്ത് ചെയ്യാറുണ്ട്. കിസറിന്റെയും കൈസറിന്റെയും കോട്ടകൊത്തകങ്ങളെ കിടുകിടാ വിറപ്പിച്ച അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ലയോ ഒരു വഴിയിലൂടെ കടക്കുകയും അതിന്റെ മറുനിലക്കിൽ കൂടി ശൈത്താൻ കടക്കുകയും ചെയ്താൽ ശൈത്താനതാ ഉമറിന്റെ വരവ് കണ്ടുകൊണ്ട് ദൂരേക്ക് പറന്നുകൊണ്ട് പോകുമെന്ന് പഠിപ്പിച്ചതായ ഉമർ ബിനുൽ ഖത്താബ്. ആ ഉമർ ബിനുൽ ഖത്താബ് തങ്ങൾ മരണപ്പെടുന്നതിന് മുമ്പ് തന്നെ എന്നോട് വന്ന് അനുവാദം ചോദിച്ചു. എന്റെ അടുക്കൽ വന്നുകൊണ്ട് ആളെ പറഞ്ഞയച്ചു, മരിച്ചു കഴിഞ്ഞാൽ ലോകത്തിന്റെ നായകന്റെ സമീപത്തിൽ അവിടുത്തെ പ്രിയപ്പെട്ട കൂട്ടുകാരനായ എന്റെ ഉപ്പയായ അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ ചാരത്ത് അടങ്ങാനുള്ള അടങ്ങാത്ത ആഗ്രഹമുണ്ടേ. അതുകൊണ്ട് ആയിഷ സമ്മതിച്ചാലും സമ്മതം നൽകിയാലും എന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട അനുയായിയായ ലോകത്തിന്റെ നായകനെ ഏറ്റവും കൂടുതൽ ഇഷ്ടഭാജനമായി ഹൃദയത്തിന്റെ കത്തളങ്ങളിൽ വല്ലാതെ സന്നിവേശിപ്പിച്ചതായ മഹൽ വ്യക്തിത്വമായ ഉമർ ബിനുൽ ഖത്താബ് തങ്ങൾക്ക് സമ്മതം കൊടുത്തു. അത്രേ മഹാനവരകൾ ഈ ലോകത്ത് നിന്ന് വിടപറഞ്ഞപ്പോ അദ്ദേഹത്തെയും കൊണ്ടുവന്നടക്കി മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുചാരത്ത് കൊണ്ടുവന്നടക്കി. അത്രേ
എന്റെ പ്രിയമുള്ള സഹോദര, അവിടെയാണ് നമ്മൾ പഠിക്കേണ്ടത്, അവിടെയാണ് നമ്മൾ പാഠമാക്കേണ്ടത്. ഫലമല്ല കൊണ്ടുവന്നടക്കിയതിനു ശേഷം ബീവി ആയിഷ പറയുകയാണ്, അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ഈ ലോകത്ത് മുഴുവനും ശ്രദ്ധിച്ച് പരിപാലിക്കുന്ന ജഗതിയന്താമായ പടച്ചിറപ്പ് ആർത്തിരമ്പി വരുന്ന കടലിന്റെ ആഗാധ ഗർത്തത്തിലൂടെ നീന്തിച്ചുളിക്കുന്ന ഭീമാകാരനായ തിമിംഗലം മുതൽ അതിസൂക്ഷ്മ ദർശിനികൾ കൊണ്ടുപോലും കാണാൻ സാധിക്കാത്ത അതിസൂക്ഷ്മങ്ങളായ അണുക്കളെ വരെ സൃഷ്ടിക്കുകയും സംരക്ഷിക്കുകയും സംഹരിക്കുകയും ചെയ്യുന്ന ജഗന്നിയന്താവായ പടച്ചിറപ്പ് സുബഹാനവത്താലെ തന്നെയാണ് സത്യം. دخلت الا وانا مشدودة علي في ابي കടന്നിട്ടില്ല, ഞാൻ അങ്ങോട്ട് പിന്നെ സിയാറത്തിനാ റൂമിലേക്ക് കടന്നിട്ടില്ല. എന്റെ ശരീരം മുഴുവനും വസ്ത്രം മറച്ചിട്ടല്ലാതെ മൂടി പൊതിച്ചിട്ടല്ലാതെ ഞാൻ കടന്നിട്ടില്ല എന്ന് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹു പറഞ്ഞെങ്കിൽ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, മമ്പുറം തങ്ങളെ സിയാറത്ത് ചെയ്യാൻ പോകുമ്പോ, മാലിക് ദീനാർ റളിയല്ലാഹു അൻഹുവിനെ സിയാറത്ത് ചെയ്യാൻ പോകുമ്പോ പൂർണ്ണമായി വസ്ത്രം ധരിക്കണേ, അവർ നമുക്ക് അന്യരായ പുരുഷന്മാരാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ സിദ്ദീഖ ഉമർ ഇബ്നുൽ ഖത്താബ് എന്ന് പറയുന്ന ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫയുടെ സമീപത്തിലേക്ക് സിയാറത്തിന് പോകുമ്പോ പൂർണ്ണമായി വസ്ത്രം ധരിച്ചുകൊണ്ടാണ് പോയിട്ടുള്ളത്. അതുകൊണ്ട് എന്റെ വ്രതം ശ്രവിക്കുന്ന സഹോദരിമാരെ, പൂർണ്ണമായി വസ്ത്രധാരണ രീതി കൈക്കലാക്കണേ. സിയാറത്തിന് പോകുമ്പോഴും തന്റെ വീടിന്റെ അകത്തളത്തിൽ പുറത്തേക്ക് പോകുമ്പോഴും എപ്പോൾ പുറത്തിറങ്ങിയാലും ശരീരത്തിൻ്റെതായ പൂർണ്ണമായ അവയവങ്ങൾ മറച്ചുകൊണ്ട് കണ്ണ് മാത്രം പുറത്തേക്ക് കാഴ്ചയ്ക്ക് വേണ്ടി വെച്ചുകൊണ്ടല്ലാതെ നിങ്ങൾ ഇറങ്ങരുതേ, ഇറങ്ങരുതേ. അല്ലാതെ നിങ്ങൾ പുറപ്പെട്ടാൽ അത് പരിശുദ്ധമായ ദീനിനെ കടകവിരുദ്ധമാണ്. അതിലൂടെ നിങ്ങളുടെ മാനത്തിന് വില പറയാൻ പോലും നിങ്ങൾക്ക് എത്തിപ്പെടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി.